ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിരത്ഭുതം ഇന്നോളം നിനക്കില്ലേ. ലോകം മടക്കി പറിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്ര ചെയ്തതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിൻ്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി വാരിച്ചിരുന്നവ മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. സമാധിയരായ വേദിയിൽ ഉപവിശ്വരായ പണ്ഡിത മുഹത്തുക്കളെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, മറ്റു കാരണവന്മാരെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്, ഈ ഒരു സംഗമത്തിന് അധ്യക്ഷ പദം അലങ്കരിച്ച ബഹുമാനപ്പെട്ട അബ്ദുല്ല റഷീദ് ഹാജി അവരുകളെ, അതുപോലെ തന്നെ ഈ ഒരു സംഗമത്തിൻ്റെ ഉപാധ്യക്ഷൻ മോർ ഉസ്മായിൽ സാഹിബ് അവരുകളെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഗമത്തിൻ്റെ സെക്രട്ടറി തോഹ ഹാജി അവരുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളാളത്തിലെ ഈ മക്കപ്പറയുടെ അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ നമ്മുടെയൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി ഉസ്താദ് അവരുകളെ, അതുപോലെ തന്നെ നമ്മുടെ മഹല്ല ഖതീബ് അൻവർ അലി ദാരിമി ഉസ്താദ് അവരുകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അള്ളാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റു വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് വ്യക്തിത്വങ്ങൾ, ബഹുമാനപ്പെട്ട ആസിഫ് സാഹിബ് അവരുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ജന്നത്ത് പ്രദേശത്തിൽ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീനെന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു ഭാഷണത്തിന് മുതിരുന്നില്ല. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ശൈഖുന എം ടി ഉസ്താദിൻ്റെ വളരെയധികം ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥനയും, അതുപോലെ തന്നെ മണിമുത്തുകൾ നാം പൊറുക്കിയെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ നാം ഒക്കെ വളരെ നേരത്തെ തന്നെ ഈ ഒരു സംഗമത്തിലേക്ക് എത്തുകയും മഹാനായ സയ്യിദ് ഷെരീഫുൽ മദനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു മഖാമിന്റെ സന്നിധിയിൽ എത്തിക്കൊണ്ട് ആ ഒരു നിർവൃതി പൂണ്ടുവാൻ, ആ നിർവൃതി മനസ്സിലേക്ക് തന്റെ കൽവിലേക്ക് ഏകുവാൻ നമുക്ക് കടന്നു വന്നവരാണ്. ഉള്ളാള് മഖാമിനെ കുറിച്ച് പറയുമ്പോൾ വളരെ മുമ്പ് കാലത്ത് തന്നെ മാതാപിതാക്കൾ, ഒരുപാട് ഉമ്മമാരും, വളരെയധികം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലരും കേട്ട് വളർന്നവരാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഉള്ളാട് ദർഗയിലേക്ക് ഇങ്ങനെ ഒരു ഉറൂസ് സംഗമത്തിലേക്ക് വരണമെന്ന് ഏറെ ആഗ്രഹിച്ച, ഏറെ അഭിലാഷം ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഉള്ളാൾ ഉറൂസിലേക്ക് എപ്പോഴെങ്കിലും ഏതൊരു നിമിഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഉള്ളാള് ഈ മക്കപ്പറയുടെ അങ്കണത്തിലേക്ക് കടന്നു വന്ന് മഹാനായ സയ്യിദ് മദനി തങ്ങളുടെ ആ ഒരു ബർക്കത്ത് നേടുവാൻ, ആ ഒരു ഹുറുമത്ത് നേടുവാൻ വളരെ ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അനുഗ്രഹം കൊണ്ട് ഈ ഒരു ഉറൂസിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുമായി കുറേ കാര്യങ്ങൾ പങ്കുവെക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഉറൂസിലേക്ക് കടന്നു വരുവാനും സാധിച്ചതിൽ അൽഹംദുലില്ലാ ആദ്യമായി അള്ളാഹുവിനോട് സ്തുതി ചെയ്യുകയാണ്. നമുക്കറിയാം ഈ ഒരു മഖാമിൽ പലരും പല മതങ്ങളെന്നില്ല, ഇതര മതങ്ങളിൽപ്പെട്ട ആളുകൾ വരെ ഈ മഖാമിന്റെ ചാരത്തേക്ക് സയ്യിദ് മദനി തങ്ങളുടെ വറക്കത്ത് നുകരുവാൻ വേണ്ടി കടന്നു വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാം എത്രത്തോളം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വില, അള്ളാഹുവിന്റെ ജീവിച്ചുകൊണ്ട് ഒരു കറാഹത്ത് പോലും, ഒരു ഖറാവ് പോലും ചെയ്യാതെ അള്ളാഹുവിലേക്ക് അടുത്ത് ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് നടന്നു നീങ്ങിയവരാണ് മഹാരഥന്മാരായ ആളുകൾ.
അവർ സ്നേഹിക്കലും അവരുടെ ബർക്കത്ത് നേടലും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ തന്റെ ഹൃദയത്തോടും ചേർത്ത് വെക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെന്താണോ അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അതല്ലെങ്കിൽ അവരെങ്ങനെയാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ നമുക്ക് നടന്നു നീങ്ങുവാൻ കഴിയുമ്പോൾ അവരുമായി അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും, അവരുമായി ഹൃദയം കൊണ്ട് അടുക്കാൻ കഴിയും, അവരുമായി കൽവം കൊണ്ട് അടുക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു മദത് തേടിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഇഷ്ടകളിൽക്കൊണ്ടാകണം നമുക്ക് ഇവിടെ കടന്നു വരേണ്ടത്. ഈ ഒരു അങ്കണത്തിൽ നിന്ന് നാം ദുആ ചെയ്യുമ്പോൾ പരാഭാരം പോലെ പരന്നു കിടക്കുന്ന ഈ ആളുകളിൽ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്വാലിഹ്യങ്ങൾ ഉണ്ടാകും. ഇവരുടെയൊക്കെ ഒരു ആമീൻ കൊണ്ട് തന്നെ നമ്മുടെ ദുആയിനെ സ്വീകരിച്ചേക്കാം. പല രോഗങ്ങൾ പിടിപെടുന്ന കാലമാണ്. ക്യാൻസർ പോലത്തെ ട്യൂമർ പോലത്തെ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് മംഗലാപുരത്തിലെ പല ഹോസ്പിറ്റലിലും കഴിക്കുന്ന എത്രത്തോളം ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും ആകും നമുക്ക് നൽകിയിട്ടില്ല. അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ ശഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ശരീരത്തിൽ എന്ത് രോഗത്തിന്റെ അണുക്കളാണോ അള്ളാഹു അത് കരികിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കരികിച്ചു കളയട്ടെ. ആമീനെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നവരായി നമ്മൾ മാറാൻ സാധിക്കണം. മഹാന്മാർ അത് തന്നെയാണ് അവർ ഇഷ്ടപ്പെട്ടത്. അന്ന് ദുനിയാവിന്റെ ഈ സുഖലോലുപതിയിൽ ജീവിക്കുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിന്റെ അടുക്കിലേക്ക് പോകേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിന്റെ അടുക്കിലേക്ക് പോകേണ്ടവരാണ്. ഈ മൈതാനിയിൽ മറവിട്ട് കിടക്കുന്ന ഓരോരുത്തരും ഈ ദുനിയാവിൽ അധിവസിച്ചുകൊണ്ട് തന്റെ സമയം എന്താണെന്നാണെന്നോ അതല്ലെങ്കിൽ അള്ളാഹു ഇട്ടതെന്ന മണിക്കൂർ അള്ളാഹു സുബ്ഹാനഹു തആല ഇട്ടതെന്ന ഈ സൗഹൃദത്തിന്റെ അവസാനം എന്താണെന്നോ അവർ ചിന്തിച്ചു കാണില്ല. ഒരിക്കലും അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചു വെച്ച ആ ഒരു സമയത്ത് അവന്റെ റൂഹ് പിടിക്കുകയാണ്. ശുദ്ധമായ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ റജബും അള്ളാഹു ആദരിച്ച മാസമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്, മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. വലിയ അനുഗ്രഹത്തിന്റെ ഒരു സദസ്സാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയ, അള്ളാഹു ഇഷ്ടപ്പെട്ട ശൈഖുരായ സയ്യിദ് മദനി തങ്ങളുടെ ഹദറത്തിലേക്ക് നമ്മൾ ഇരിക്കുമ്പോ അതും പരിശുദ്ധ റജബിന്റെ മാസത്തിലാണ്. അള്ളാഹു ആദരിച്ച മാസമാണ്, അള്ളാഹുവിന്റെ മഹാനന്മാർ ആദരിച്ച മാസമാണ് റജബ്. റജബ് അതിന്റെ മാസമാണ്. നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ആ പരിശുദ്ധ റജബിയെ ഇൽമുകൊണ്ട് നമ്മൾ ഒരുപാട് നമുക്കത് കൊയ്യാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ നാം എടുക്കുന്ന ഓതുക, അതൊന്ന് പാരായണം ചെയ്യുക. എന്നാൽ പരിശുദ്ധ റജബ് ഈ റജബിൽ തന്നെ വിത്തിട്ടുകൊണ്ട് അതിനെ പരിശുദ്ധ റമദാനിൽ പാകം ചെയ്ത് അതിനെ വിളവെടുക്കുന്ന രൂപത്തിൽ നമ്മുടെ നന്മകളെ കൂട്ടിവെക്കാൻ, നമ്മുടെ നന്മകളെ കൂട്ടിവെക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ വിജയികളായി മാറാൻ സാധിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കലാണ് ഈ റജബ് മാസത്തെ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയണം. ആ ഒരു മാധുര്യം നമുക്ക് നുണയാൻ സാധിക്കണം. മുസ്തഫ നബി തങ്ങൾ പറയുന്നു, മൂന്നാളുകളാണ് പറയുന്നു തന്റെ ഈമാനിന്റെ മാതാരിമാധുര്യം നിറഞ്ഞവർ ഒരാളിൽ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾ ഈമാനിന്റെ മാധുര്യം നിറഞ്ഞെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നാമതായിട്ട് ഹബീബ് പഠിപ്പിക്കുകയാണ് ഈമാൻ. പഠിപ്പിക്കുന്ന ഈമാനിന്റെ മാധുര്യം അവൻ പറഞ്ഞു, അയ്യക്കൂൻ അല്ലാഹു വ റസൂലഹോ അഹബ്ബൈലൈ മിമ്മാ സിവാഹുമാ, അല്ലാഹുവിനെയോ അവന്റെ ദൂതനെയോ മറ്റെന്തിനേക്കാൾ
ഒരാളും സ്നേഹിക്കലാണ്. ആ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവർ ഈമാനിന്റെ മാതിരം നുണഞ്ഞെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹബീബിനെയും മറ്റെന്തിനേക്കാളും സ്നേഹിക്കുമ്പോൾ നമുക്ക് ഈമാനിന്റെ മാതിരിയും ഉണയാൻ സാധിക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ഈമാനിന്റെ മാതിരി മുണയാൻ സാധിക്കുക. അവിടെയാണ് ഒരു പൂർണ്ണതയിലേക്ക് എത്തുക. അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കാൻ കഴിയും, റബ്ബിലേക്ക് എങ്ങനെ അടുക്കാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബിലേക്ക് തവക്കുലാക്കലാണ് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് വലിയ വേദനകൾ വന്നാലും എന്ത് രോഗം വന്നാലും കൂടെയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. നമുക്ക് അഞ്ചു മുഖ നിസ്കാരം നമ്മൾ നാം നിസ്കരിക്കാറുണ്ട്. പലരും നിസ്കാരത്തിലേക്ക് ഏർപ്പെടുമ്പോൾ തന്നെ മനസ്സിലേക്ക് തുന്യവിയായ ചിന്തയാണ് കടന്നു വരുന്നത്. അല്ലാഹു കാത്തിരിക്കട്ടെ. ചെയ്യുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു ഒരു ഒരു സുഹൃതം, അത് നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ടാകണം. നമ്മൾ അമല് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകണം. എന്റെ റബ്ബ് എന്റെ ജീവിതത്തിൽ സകലമായ അനുഗ്രഹങ്ങളും തന്ന റബ്ബ്, കാണാൻ കണ്ടു തന്ന റബ്ബ്, കേൾക്കാൻ ചെവി തന്ന റബ്ബ്, എനിക്ക് ജോലി ചെയ്യാൻ, എന്റെ മകന്റെ കുടുംബത്തെ പോറ്റാൻ, എന്റെ മക്കളെ നോക്കാൻ, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി, എനിക്ക് ജോലി ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ, എനിക്ക് എന്റെ മക്കൾക്ക് പാചകം ചെയ്തു കൊടുക്കാൻ, എന്റെ മക്കളെ എനിക്ക് തലോടാൻ, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെയാണല്ലോ, ഇതെല്ലാം അള്ളാഹുവിന്റെ അടുക്കലാണല്ലോ. നൂറ് കാരുണ്യം റബ്ബിന്റെ അടുക്കലുണ്ടെങ്കിൽ അതിലൊരു കാരുണ്യമേ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളൂ. ബാക്കി 99 കാരുണ്യവും റബ്ബിന്റെ അടുക്കലാണ്. ചോദിച്ചാൽ തരൂല എന്ന് പറയില്ല. കാരണം എന്താ? നാം നടന്നു നീങ്ങിയാൽ അള്ളാഹു ഹൃദയത്തിലേക്ക് നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുന്നതാണ്. ഒരു മുഴമടുക്കാൽ അള്ളാഹു ഒരു ചാണെടുക്കുമെന്നാണല്ലോ അള്ളാഹു നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തരാതിരിക്കില്ല. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളുടെ പേരിൽ, പ്രയാസങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് നാം ദുആ ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞാൽ റബ്ബിനെ മറക്കുന്ന ഒരു പ്രവണത നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മുത്തുമുമിനിങ്ങളെ, നമ്മളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകണ്ടേ? എന്തിനാണങ്ങ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നത്? അങ്ങ് റസൂലാണ്, ലോകം തന്നെ സൃഷ്ടിക്കാൻ ദൂതനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുൻഗണിഞ്ഞ പാപങ്ങളോ ഇനി വരാനിരിക്കുന്ന പാപങ്ങളോ പൊരുത്തപ്പെട്ടോ? അല്ലാഹു സുബ്ഹാനഹു തആല എന്തിനാണ് ഹബീബ്, എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നത്? അങ്ങയുടെ കാലിന് തീര വെച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. ഐശത്തു സിദ്ദീഖ റളിയല്ലാഹു തആല പുന്നാര നബിതങ്ങളോട് ചോദിച്ചപ്പോ പുന്നാര നബിതങ്ങൾ പറഞ്ഞു, യാ ആയിഷ, എന്റെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട് തന്നാണെങ്കിലോ ഞാനൊരു അമ്മ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകണ്ടേ? അല്ലാഹു സ്നേഹിക്കുന്ന, അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകണ്ടേ ആയിഷ എന്ന് മുസ്തഫ നബിതങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പോലും അല്ലാഹുവിന്റെ ഹബീബ് പോലും
പോലെ ഇത്രത്തോളം ആണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഒന്ന് വിചിന്തനം നടത്തി നോക്കണേ. പരിശുദ്ധ റമദാന കടന്നു വരുന്നത്, പരിശുദ്ധ റജബിയ നിലകൊള്ളുന്നത് ആളെയാണ്. രാജാവിന്റെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നീങ്ങിയത്. ജബീലങ്ങൾ പോയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ ഉമ്മത്തിനായി സമ്മാനമായി അള്ളാഹു കൊണ്ടുവന്ന അഞ്ചു വഖത്ത് നിസ്കാരം പോലും യഥാസമയം നിർവഹിക്കാൻ കഴിയാത്തവരായി നാം മാറിപ്പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തിരിക്കട്ടെ, നമ്മെ കാത്തിരിക്കട്ടെ. ബനൂ ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അവിടുന്ന് ഒരാളുടെ ഒരു വലിയ സമ്പന്നന്റെ അടുക്കലേക്ക് കടമ ചെന്നുകൊണ്ട് കടം വാങ്ങുകയാണ്. നിങ്ങൾ എനിക്ക് 600 ദിനാർ എനിക്ക് സ്വർണം തരേണ്ടതുണ്ട്, എനിക്ക് സ്വർണം തരേണ്ടതുണ്ട്. ആർക്കായാലും കൊടുക്കും, ആര് വന്നാലും കൊടുക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരാൾ ജാമ്യം നിൽക്കേണ്ടതുണ്ട്. ഇയാൾ വന്നപ്പോഴും ചോദിച്ചു, നിനക്ക് ഞാൻ 600 നാണയങ്ങൾ തരാം, പക്ഷേ ആര് ജാമ്യം നിൽക്കും? ഒരു ജാമ്യം നിൽക്കാൻ ഒരാളെ കൊണ്ടുപോവാം. അദ്ദേഹം എന്തു പറഞ്ഞു? ഞാൻ ഇന്ന നാട്ടിലുള്ള ആളല്ലേ, ഞാൻ മറ്റൊരു നാട്ടിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എന്നെ അറിയുന്നവരോ ഞാനുമായി ബന്ധമുള്ളവരോ ഈ നാട്ടിലില്ല. അതുകൊണ്ട് ജാമ്യം നിൽക്കാൻ എനിക്ക് ആരെയും കിട്ടുകയില്ല. ഞാൻ അല്ലാഹുവിനെ ജാമ്യം നിൽക്കുകയാണ്, അല്ലാഹുവിനെ ജാമ്യം നിൽപ്പിക്കുകയാണ്, അല്ലാഹുവിനെ ജാമ്യം നിൽപ്പിക്കുകയാണ്. അല്ലാഹുവിനെ അങ്ങ് തവക്കലാക്കി അനേകം 600 ദീനാർ അവിടുന്ന് നാണയങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ്. അദ്ദേഹം കപ്പലിൽ കയറി തന്റെ നാട്ടിലേക്ക് മടങ്ങി. താൻ പറഞ്ഞു വെച്ച ഒരു മാസമുണ്ട്, താൻ പറഞ്ഞു വെച്ച ഒരു സമയമുണ്ട്. ആ ടൈമിൽ ആ സമ്പന്നൻ കാത്തിരിക്കുകയാണ്, ഇന്നാലിന്ന ദിവസത്തില് ഇന്നാലിന്ന സമയത്തില് എന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നുകൊണ്ട് 600 സ്വർണ നാണയങ്ങൾ കൊണ്ടുപോയില്ലേ, അയാൾ എവിടെയാ, അയാൾ എവിടെയാണ് പോയിരിക്കുന്നത്? അങ്ങനെ ഇതാ കടലിന്റെ ഓരത്തേക്ക് കടന്നു വരികയാണ്, പഹറിന്റെ ഓരത്തേക്ക് കടന്നു വന്നു. അയാളെ കാണാനില്ല, പലയിടങ്ങളിലും അന്വേഷിച്ചു, അയാളെ കാണാനേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരമാലയിൽ നിന്നും ഒരു പെട്ടി കടന്നു വരുന്നത്. ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തില്, ആ സമയം അദ്ദേഹം അത് കടന്നു വരികയാണ്. ഈ കടന്നു വന്ന് തന്റെ ബഹറിന്റെ ഓരത്തിൽ തിരമാലകളിലൂടെ തന്റെ കരയിലേക്ക് അടുപ്പിച്ച ഈ പെട്ടി കൊണ്ടുപോവുകയാണ്. ഈ പെട്ടി കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് വിറകിന് വേണ്ടി ഇട്ട് വിട്ടുപോകണ ആ പെട്ടിയില് 600 നാണയങ്ങളാ, 600 നാണയങ്ങളാ. അങ്ങനെ ഇരിക്കുമ്പോ ഈ 600 നാണയങ്ങൾ എടുത്തു, പിന്നെ ഒരു കത്ത് കണ്ടു. ഈ കത്തെടുത്ത് വായിച്ചു നോക്കി, ഇതാ ഞാൻ കടം വാങ്ങിയ ആളാണ്, നിങ്ങൾക്ക് വിൽക്കാനുള്ള ഈ സ്വർണം ഇതാ ഇതിലുണ്ട്, നിങ്ങളിത് എടുത്തോളൂ എന്ന് പറഞ്ഞ ഒരു കത്ത് കിട്ടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അതാ അദ്ദേഹം തന്റെ സമ്പന്നന്റെ അടുത്തിലേക്ക് കടന്നു വരികയാണ്. കടം വാങ്ങിയ ആള് കടന്നു വന്നിട്ട് സമ്പന്നയോട് പറഞ്ഞു, കുശലങ്ങൾ പറഞ്ഞു. എന്നെ സംസാരിക്കുന്നതിന് ഒടുവിലാണ് സമ്പന്നൻ ചോദിച്ചു, അല്ലയോ നിങ്ങൾ എനിക്കൊരു 600 നാണയങ്ങൾ തരാനില്ലയോ, എവിടെയാണ് 600 നാണയങ്ങള്? അദ്ദേഹം പറഞ്ഞു, ഇതിനാണ് ഞാൻ പകർ താണ്ടിയിട്ട് കടല് താണ്ടിയിട്ട് ഇങ്ങോട്ട് കടന്നു വന്നത്. പക്ഷേ നിങ്ങൾ പറഞ്ഞ നേരത്ത്, നിങ്ങൾ പറഞ്ഞ സമയത്ത്, നിങ്ങൾ പറഞ്ഞ ടൈമിൽ ഞാൻ കൊണ്ടുവരാൻ സന്നദ്ധനായിരുന്നു. പക്ഷേ എനിക്ക് കപ്പല് കിട്ടിയില്ല, എനിക്ക് കപ്പല് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ നേരം വൈകിയത്. ഇതാ നിങ്ങളുടെ 600 നാണയമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ സമ്പന്നന് പറയാ, അല്ല സഹോദര, നിങ്ങൾക്ക് മുമ്പേ എനിക്കിവിടെ 600 നാണയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞു, അത് ശരിയാണ്, ഞാൻ 600 നാണയം കപ്പല് വഴുകുമെന്ന് അറിഞ്ഞപ്പോ ഈ 600 നാണയം ഒരു പെട്ടിയിലാക്കി, ഈ പെട്ടിയിലാക്കുന്നതോടുകൂടെ ഒരു കത്തും വെക്കുകയാണ്. എന്തിനാണ്? ഞാൻ വൈകിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സമയത്ത്, ഞാൻ പറയുന്ന സ്ഥലത്ത് എനിക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടിയിലാക്കിയത്. ഇനി അതല്ല, ഇത് നിങ്ങളുടെ അടുക്കൽ
കാലത്തിൽ എത്തിയില്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്നിട്ട് ഞാൻ തരാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഇതാ പട്ടിയിലാക്കിയിട്ട് ഞാൻ ബഹറിലേക്ക് എറിഞ്ഞു. അള്ളാഹുവിന്റെ മേൽ തവക്കലാക്കുകയാണ്, റബ്ബിലേക്ക് അടുപ്പിക്കുകയാണ്. നീ സാക്ഷിയായി, നീ ജാമ്യമായി, നിന്നെ ഞാൻ അവിടുന്ന് വാക്ക് കൊടുത്തതാണല്ലോ. ഇതാ ഞാൻ ഈ പരാപാരം പോലെ പരന്നു കിടക്കുന്ന ഈ ബഹറിന്റെ ഓളങ്ങളിലേക്ക് ഞാൻ വലിച്ചെറിയുകയാണ്. ഇവിടെ എന്തുമെന്നറിയില്ല. അല്ലാഹ്യാൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിച്ചെറിയുകയാണ്. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി, റബ്ബിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അതങ്ങ് എറിഞ്ഞു ബഹറിലേക്ക്. അത് യഥാ സമയത്ത് അയാൾ വിചാരിച്ച സമയത്ത്, അയാൾ പറഞ്ഞ സമയത്ത് എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് കാര്യമോ തവക്കൽ തോലന്ന അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ കഴിയണം. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും കുടികൊള്ളണം. അള്ളാഹു സുബ്ഹാനഹു തആല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ഞാൻ വിക്ർ ചൊല്ലുന്നുണ്ട്, പക്ഷേ അതിലൊരു ആനന്ദം കണ്ടെത്താൻ സാധിക്കണ്ടേ? റബ്ബിനോടൊരു പ്രിയം, നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്. സ്നേഹമില്ലാത്തൊരു മനുഷ്യരുമില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു സ്നേഹമില്ലാത്തൊരു മനുഷ്യരുണ്ടാവില്ല. മാതാപിതാക്കളോട് സ്നേഹം, നമ്മുടെ മക്കളോട് സ്നേഹം. പണി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്നാലോ പൊന്നാര മക്കൾ വാപ്പച്ചിയെയും കാത്തിരിക്കുന്നുണ്ടാകും. അത് കാണുമ്പോൾ നമുക്ക് സ്നേഹം. നമ്മുടെ മക്കള് അയിൽമ പിടിച്ച് വലിയ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോഴും നമുക്ക് സ്നേഹം. ഒരു സ്നേഹമില്ലാത്ത ഒരു മനുഷ്യരുണ്ടാവില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു സ്നേഹം എങ്ങനെ റബ്ബിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചു? എത്രത്തോളം നമ്മുടെ സ്നേഹത്തിന് അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അമ്മേ കാത്തിരിച്ചിക്കട്ടെ. മുസ്തഫായി നബിതങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബിനെയും സ്നേഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തില് ഒരു വ്യക്തിയെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സ്നേഹിക്കലാണ്. ഒരാളോടൊരു ഇഷ്ടം തോന്നിയ നിങ്ങളത് അവരെ വിളിച്ചിട്ട് പറയണേ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രം ഒരാളോട് നമുക്കൊരു ഇഷ്ടം തോന്നുകയാണ്, ഒരു സഹോദരനോട് അയാൾ വിളിച്ചിട്ട് നിങ്ങൾ ആ സന്തോഷ വാർത്ത പറയണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സ്വഹാബകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മഹാന്മാരായ സ്വഹാബാക്കിറാം എന്ന ദർസ് നടത്തി കൊടുക്കുകയാണ്, അയിമ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്. ആ മജ്ലിസിൽ നിന്ന് ഒരാൾ അവിടുന്ന് പറയുന്നു, നബിയേ ആ പോകുന്ന സഹോദരനില്ലേ, അയാളോട് എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട്, അയാളോട് എനിക്ക് സ്നേഹമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ വേഗം ചെന്ന് തന്നെ പറയൂ, അദ്ദേഹത്തെ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. ഇതാണ് നമുക്ക് വേണ്ടത്, സ്നേഹം, ഐക്യം, സമാധാനം നമുക്ക് കുടികൊള്ളാനും കഴിയണം. ഈ ഒരു ഐക്യം സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമ്പോൾ, കരുണയുണ്ടാകുമ്പോൾ, കാരുണ്യമുണ്ടാകുമ്പോൾ നമ്മുടെ മക്കളോട്, മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരന്മാരോട്, അവരോടുള്ള സ്നേഹം നമുക്കുണ്ടാകണം. അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. വിട്ടുകൊണ്ട് മദീനയിലേക്ക് പാലായനം നടത്തിയ റസൂലുള്ളാഹിനെ വിശ്വസിച്ച് അല്ലാഹുവിന്റെ ഹബീബിലായി അലിഞ്ഞു നിന്നവര്, തന്റെ സ്നേഹം പകുത്തു നൽകിയവര്, തന്റെ ഹൃദയം പകുത്തു നൽകിയവര്, തന്റെ ശരീരം പകുത്തു നൽകിയവര് ഹബീബിലായി അലിഞ്ഞ്, ഹബീബാണ് വലുത്, ഹബീബിലായി അലിഞ്ഞുകൊണ്ട് ജീവിച്ചവരാണ്. മക്ക വിട്ടുകൊണ്ട് മുഹാജിറുകൾ മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലേക്ക് കടമ ചെന്നപ്പോ അൻസാരികൾ സ്വീകരിക്കുകയാണ്. അവർ വല്ലാത്ത ആനന്ദത്തിലാണ്. എന്തേ, തന്റെ സഹോദരങ്ങളില്ല, തന്റെ ദോഷം, തന്റെ സ്വദേശം വിട്ടുകൊണ്ട്, തന്റെ പ്രദേശം വിട്ടുകൊണ്ട്, എല്ലാം ഒഴിവാക്കി, കുടുംബങ്ങളെ ഒഴിവാക്കി, വീട് ഒഴിവാക്കി, മക്കളെ ഒഴിവാക്കി, എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഈ മദീനയുടെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ അവർക്ക് ഒരു തണലാകാൻ
അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കി വെക്കാൻ, അവർക്ക് വേണ്ടി താമസ സൗകര്യം ഒരുക്കി കൊടുത്തു. അതാണ് അൻസാരിങ്ങള്. എവിടെ വീടുണ്ടാക്കി കൊടുക്കല്ലേ, തന്റെ വീട്ടിലൊരു സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ പാർപ്പിക്കാൻ അവർ മനസ്സ് കാണിച്ചു. അവരാരാണെന്നറിയില്ല, അവർ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ടെന്നറിയാം, അവരാരാണെന്നറിയില്ല. എന്നിരുന്നാലും ആ ഒരു മനസ്സ്, ആ ഒരു സ്നേഹമാണ് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഇടയിലും ഉണ്ടാകേണ്ടത്. അത് അയൽവാസിയായിക്കൊള്ളട്ടെ, ഏത് സഹോദരനോടും നമുക്ക് സ്നേഹം വേണോ, അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകിയാൻ ഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. പരസ്പരം സഹോദരങ്ങളാകുന്നു, പരസ്പരം സഹോദരങ്ങളാകുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാളതാ അല്ലാഹു ഒരു സഹോദരനെ കാണാനിറങ്ങുകയാണ്. അങ്ങനെ കാണാനിറങ്ങിയാൽ ആ വഴിയിൽ ഒരു മലക്കിനെ ഏൽപ്പിക്കുമത്രേ. ഒരാളോട് വല്ലാത്ത സ്നേഹമുണ്ട്, ഇപ്പത്തെ ഈ കാലത്ത് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ആരെങ്കിലും ഒരാൾ, ഈ ഒരു സ്നേഹം കൊണ്ട് ആരെങ്കിലും ഒരാൾ ഒരു വഴിയിലേക്ക്, ആ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഒരു മലക്കിനെ നിയമിതനാക്കുമത്രേ. ആ മലക്കിനോട് പറയാം, അയാളെ ഒന്ന് പരീക്ഷിക്കാൻ, അയാളോടൊന്ന് ചോദിക്കുകയാണ്. ഈ മലക്ക് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, അയിന തുരീദൂ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്. അദ്ദേഹം പറയുമത്രേ, ഉരീദൂ അഹലി ഫി ആദിഗൽ ഖരിയത്ത്, ഇന്നാലിന്റെ ഗ്രാമത്തിൽ എന്റെ സഹോദരനുണ്ട്, എന്റെ സ്നേഹിതനുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരുണ്ട്, അവനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ മലക്ക് ചോദിക്കോ, അയാൾ ചെയ്തതിന് പ്രത്യുപകാരം ചെയ്യാനാണ്, അതല്ല അയാൾ നിങ്ങൾക്ക് കടം തന്നു, ഈ കടം വീട്ടാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഈ മലക്ക് പറയുന്നു, നിങ്ങൾക്ക് കടം വാങ്ങിയിട്ട് അത് വീട്ടാൻ പോവുകയാണ്. അതല്ല, എന്റെ ആവശ്യത്തിനാണ് ഇത്രയും ദൂരെ സഞ്ചരിച്ച് നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തില് അല്ലാഹുവിന് വേണ്ടി ഞാൻ സ്നേഹിക്കുകയാണ്. കടവും വാങ്ങിയിട്ടില്ല, ഒരു പ്രശ്നവുമില്ല എന്റെ അടുക്കൽ, ഒന്നുമില്ല. ഞാൻ ആ സഹോദരനെ കാണാൻ പോകുന്നത്, എനിക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അവനെ സ്നേഹിക്കുകയാണ്. സൗഹൃദം അവിടെ പുലർത്തുകയാണ്. ഈ ഒരു ഐക്യം നമ്മുടെ ഇടയിൽ വേണ്ടേ? എന്തിനാണ് നമ്മൾ ഒരുപാട് ഈശ്വരയും പരദൂഷണവും പറഞ്ഞ് സൗഹൃദങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാള് വിശ്വസിച്ച്, നമ്മ വിശ്വസിച്ച് പറയുന്ന രഹസ്യങ്ങൾ ഉണ്ടാകും, സിർണ്ടാകും. ആ സിർ നമ്മോട് പറയുമ്പോ അത് വേറെ ആരും അറിയരുത്, അത് സിർണ് രഹസ്യമാണ്. പക്ഷേ ഇയാളോട് പറയും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ, ഞാൻ അതിന്റെ തീർപ്പായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന് അവന്റെ കാര്യങ്ങൾ ഒപ്പിയെടുത്ത് മറ്റുള്ളവന്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് പറയുന്ന ഒരു സ്വഭാവം അവർക്ക് കാത്തിരിച്ചിക്കട്ടെ. ഏഷണയും പരിദൂഷണവും പറയുന്ന ആ ഒരു ഇടയിൽ രണ്ട് തോണിയിൽ കാലിടുക എന്ന് പറയുന്ന ഒരു സ്വഭാവം, രണ്ട് തോണിയിൽ കാൽ, ഇവന്റെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവനോട് പറയുന്നു, രണ്ടാമത്തെ ആളുടെ കാര്യങ്ങൾ ഒന്നാമനോട് പറയുന്നു. ഇതിന്റെ ഇടയിൽ നമ്മളൊരു ഒരു പ്ലെയറിനെ പോലെ അങ്ങനെ കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രസിച്ച് നടക്കുക, നമുക്ക് കാത്തിരിച്ചിക്കട്ടെ. അത്തരത്തിലുള്ള ഫിത്നയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല കാത്തിരിക്കുമാറാവട്ടെ. നിങ്ങൾ എളുപ്പമുള്ളവരാകണേ, നിങ്ങൾ എളുപ്പമുള്ളവരാകണേ. മുസ്തഫായി നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എളുപ്പമുള്ളവരാകണേ, ആരെയും പ്രയാസപ്പെടുത്തല്ല. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരാൾക്കും വേദന
കരയാൻ പാടില്ല. മനസ്സാ വാചാ കർമ്മണ. എന്റെ ജീവിതത്തില് എന്ത് തന്നെ ആയാലും ഒരു മറ്റൊരാൾക്ക് വേദനയാകുന്ന രൂപത്തില്, മറ്റൊരാൾക്ക് വേദനയ്ക്കുന്ന രൂപത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു പെരുമാറ്റം, ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാകരുത്. കാത്തിരിച്ചിക്കട്ടെ. നമ്മൾ എളുപ്പമുള്ളവരാകണം, നമ്മുടെ ഹൃദയം മലോലമാകണം. ബഹുമാനപ്പെട്ട ഉസ്താദപുര ഉസ്താദുമാര് ഇവിടെ പറഞ്ഞതുപോലെ ഹൃദയം ലോലമായി സൽസ്വഭാവമുള്ളവരായി നമുക്ക് മാറാൻ സാധിക്കും. ഒരാളോട് എങ്ങനെ നമുക്ക് ബിഹേവ് ചെയ്തുകൊണ്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിച്ച് അതല്ലെങ്കിൽ കുറ്റങ്ങൾ പറഞ്ഞ് നമ്മൾ നടക്കലല്ലേ. ഒരാളെ കുറിച്ച് ഒരാൾ നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞാൽ നമ്മളത് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളത് നോക്കിയിട്ട് പോലും നമ്മൾ ദർശിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ആരെങ്കിലും പറഞ്ഞത് കേട്ട് മറ്റുള്ളവരുമായി നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയാണ് പല വിധത്തിൽ ഒരാൾ പറയുമ്പോഴേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും ഒരാരെങ്കിലും ഒരാൾ പറഞ്ഞ നമ്മുടെ ദേശത്തൊക്കെ നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാകും അയാളെ പരിഹസിച്ച്. അതല്ലെങ്കിൽ ഒരു കാര്യം ഒരാളെ പറ്റിയിട്ട് നമ്മൾ ദർശിക്കാത്ത, നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥ. കാത്തിരിക്കട്ടെ. അത്തരം ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എളുപ്പമുള്ളവരാകണേ. ഇപ്പൊ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ സന്തോഷമുള്ളവരാകണേ, നിങ്ങൾ സന്തോഷമുള്ളവരാകണേ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണേ. നിങ്ങൾ ആരെയും ആരെയും ഉറപ്പിക്കാൻ പാടില്ല എന്ന് മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ സന്തോഷ വാർത്ത അറിയിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളായാലും അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. ആ ഒരു നിരാശയിൽ, ആ ഒരു അവനത്ര മനസ്സ് തളർന്ന് ഒരു നിമിഷം ആരാരുമില്ല എന്ന് തോന്നുന്ന സമയത്തും ഒന്ന് തോളത്ത് കൈയിട്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയും. അവിടെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ വിജയികളാക്കുക. അവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകള് നമുക്ക് ആ മാതൃക കാണിച്ചു തന്നത്. അവിടെയാണ് നമുക്ക് രക്ഷയുണ്ടാവുക. എന്റെ പ്രിയപ്പെട്ടവരെ, അയാള് താഴ്പാടെ തകർന്നു കിടത്താലും സമാശ്വാസത്തിന്റെ വാക്കുകൾ നേരാൻ കഴിയുമ്പോഴാണ് നാം വിജയത്തിൽ വിജയിക്കാൻ കഴിയുന്നത്, നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. അല്ലാഹു അതിനെ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതല്ല അവന്റെ സങ്കടങ്ങൾ തെല്ലുമല്ല, അവന്റെ സന്തോഷത്തിനും നാം പങ്കാളിയാകണോ. എല്ലാം കൊണ്ടോ തന്റെ സഹോദരന് തന്റെ കൂട്ടുകാരന്റെ കൂടെ നിന്നുകൊണ്ട്, ആ സഹോദരന്റെ കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനോ. മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, ഫാമിലിയുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ആരുമായി കൊള്ളട്ടെ, അവരുടെയൊക്കെ തണലിലായി നമുക്ക് അവരെ സമാശ്വസിപ്പിക്കുവാനും അവർക്കൊരു തണല് നൽകാൻ കഴിയണം. അവിടെയാണ് നമുക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടാകാം. രാവിലെ നമ്മൾ എഴുന്നേറ്റു, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് നമ്മുടെ അടുക്കലേക്ക് വന്നു, ആ ബുദ്ധിമുട്ടിന് നമുക്ക് കൊടുക്കാന് എന്റെ കയ്യിലൊന്നുമില്ല. ചിലപ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോ ഒന്നും കുടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ അത് കൊടുക്കാൻ ഒരു ഒരു രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു 50 രൂപ കൊടുക്കാൻ ഇല്ലല്ലോ എന്ന് വിഷമിച്ച് നിൽക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുക്കലേക്ക് ഒരു വിഷമമായ ഒരാൾ കടന്നു വരുമ്പോ ചിലപ്പോ അയാള് പൈസ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഇനി അത് കൊടുക്കാനില്ലെങ്കിലും നമുക്കൊരു ആശ്വാസത്തിന്റെ വാക്ക്, സാറില്ല പോട്ടെ, അള്ളാഹു കൂടെയുണ്ട്, റബ്ബ് കൂടെയുണ്ട്, നിങ്ങളതിന് വിഷമിക്കണ്ട, നിങ്ങളതിന് പ്രയാസപ്പെടണ്ട, നിങ്ങളതിന് വിഷമിക്കണ്ട, അള്ളാഹു കൂടെയുണ്ട്, ഞാനില്ലേ എന്ന് പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം നൽകാൻ കഴിയണ്ട മുമ്പിനെ. നമ്മൾ ദുനിയാവിന്റെ ഈ ഒരു സുഗുണോലപതയിൽ ജീവിക്കുമ്പോഴും ജീവിതം കൊണ്ട് ഒരു അർത്ഥം ഉണ്ടാവുക, ജീവിതം കൊണ്ട് ഒരു അർത്ഥം ഉണ്ടാകണ്ട്. ആരെങ്കിലുമൊക്കെ നമുക്ക് അവരുടെ ജീവിതത്തിൽ ഒരു കണ്ണിയാവാൻ സാധിക്കണം. നമ്മൾ മരിച്ചാലും അവന്റെ ഹൃദയങ്ങളിൽ നമുക്ക് രാജാവാകണം. മരിച്ചാലും ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ നമുക്ക് രാജാവാകണോ. അവരുടെ ഹൃദയത്തിൽ മരിച്ചു കഴിഞ്ഞാലും നല്ലത് പറയുന്ന രീതിയിൽ
അവൻ നല്ല മനുഷ്യനാണ്. അവൻ എന്റെ സമയം പറഞ്ഞപ്പോ എന്റെ മോശപ്പെട്ട സമയത്തും എനിക്ക് തങ്ങായി തണലായി കൂട്ടായി നിന്നവനാണ്. അവൻ എന്നോട് തേങ്ങായി തണലായി നിന്നവരാണ്. എന്നെ പണം കൊണ്ട് സഹായിച്ചവരാണ്. എനിക്ക് സ്വതക്ക നൽകിയവരാണ്. എനിക്ക് എല്ലാവിധ പ്രശ്നങ്ങൾക്കും എന്റെ സന്തോഷങ്ങളിലും എന്റെ സംതാപങ്ങളിലും കൂട്ടായി നിന്നവരാണ് എന്ന് പറയാൻ അവർക്ക് കഴിയണം. അല്ലാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുസ്തഫായി നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് ഈമാനിന്റെ മാതൃകയോ അല്ലാഹുവിന്റെ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് തമ്മിൽ അവിടുന്ന് സ്നേഹിക്കലാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, ആരാണ് ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാരാണ്? നബി അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബിയോട് പറഞ്ഞ, മൂസാ ഞാൻ കാണിച്ചു തന്ന പാതയിൽ സഞ്ചരിക്കുന്നവരാണ്, ഞാൻ കാണിച്ചു തന്ന പാതയിൽ സഞ്ചരിക്കുന്നവനാണ്. എന്നിട്ടോ മനുഷ്യരിൽ ശരിയായ വിധികർത്താവാരാണ്? സ്വന്തത്തിന് വിധിക്കുന്നതിന് വിധിക്കുന്നത് മറ്റുള്ളവർക്കും വിധിക്കുന്നവനാണ്. മൂസാ നബി ചോദിച്ചു, ഏറ്റവും വലിയ പണ്ഡിതനാരാണ്? എത്ര വലിയ ഇൽമ കിട്ടിയാലും മതിയാവാത്തവനാണ് ഏറ്റവും വലിയ പണ്ഡിതനെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നെ ചോദിച്ചു, അല്ലാഹ് ഏറ്റവും വലിയ പ്രതാപി ആരാ? പ്രതാപി ആരാ? മഹാനായ മൂസാ നബിയോടെന്ന് പറഞ്ഞു, പ്രതികാരം ചെയ്യാൻ കഴിവുണ്ട്. ഒരാൾ തന്റെ അടുക്കലേക്ക് വന്നോ അയാളോട് എതിർപ്പോടുകൂടെ പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിട്ട് അവിടെ ക്ഷമിക്കുന്നവരാരാ? അവനാണ് ഏറ്റവും വലിയ പ്രതാപി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ദേശം വിഴുങ്ങിക്കോ ഹബീബേ, നല്ലതാ നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. ചിലരോ ക്ഷമിക്കോ നീ ധരിക്കും മൂടരാ, വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ? ദേശം വിഴുങ്ങിക്കോ ഹബീബേ, നല്ലതാ നെല്ലിക്ക കായ്ക്കോ പിന്നെ മതിരിക്കുന്നതാ. ചിലരോ ക്ഷമിക്കും നീ ധരിക്കോ ഉടനാ, വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ നമ്മുടെ അടുക്കിലേക്ക് വന്നു, അയാൾ എന്താ സത്യം പറഞ്ഞാലോ യാതൊന്നും എന്റെ വായ കൊണ്ട് എന്റെ വാവ് കൊണ്ട് അയാളെ പ്രതികരിക്കാൻ അയാളോടൊന്ന് എതിർത്ത് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് നമുക്കൊന്ന് ആഗ്രഹിച്ചൂടെ? ഒന്നും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞൂടെ? അവിടെ നമുക്ക് പ്രശ്നങ്ങളില്ല, കലഹങ്ങളില്ല, ഒന്നുമേ ഇല്ല, പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നില്ല. ആര് നമ്മെ എന്ത് പറഞ്ഞാലും ആരാരും നമ്മെ എതിർത്താലും ഒന്നും മിണ്ടാതെ സൈലന്റ് ആയി നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അടുക്കലേക്ക് തന്റെ സ്വഹാബാ കിറാം അങ്ങനെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ ഭാര്യയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക് ഒരു യുവാവ് കടന്നു വരികയാണ്. ആരാണ് സിദ്ദീഖ് തങ്ങള്? അല്ലാഹുവിന്റെ ഹബീബിലായി ജീവിച്ചുകൊണ്ട് തന്റെ ഹൃദയം പകുത്തു നൽകി ഹുദാക്കോനായ സിദ്ദീഖ് തങ്ങള് അല്ലാഹുവിന്റെ ഹബീബിന്റെ പകുത്ത് നൽകുകയാണ്. വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാൾ തന്റെ ജീവിതത്തിൽ ഉമറുതങ്ങൾ പറഞ്ഞു, സിദ്ദീഖുകൾ ചെയ്ത ആ ഒരു അമലുകൾ അത് നമുക്ക് എത്ര ചെയ്താലും മതിയാകില്ല, മതി വരില്ല. അത്രത്തോളം അമലുകളാണ് അവർ ചെയ്ത ആ ഒരു അമലുകൾ എത്രത്തോളം എത്തുകയില്ല എന്ന് മഹാനായ ഉമറുതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഉമറുതങ്ങൾ പറയുന്നുണ്ട്. സിദ്ദീഖുകള് അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു, സിദ്ദീഖുകളോട് പറഞ്ഞു, സിദ്ദീഖുകളോട് അസഭ്യം പറഞ്ഞു, ചീത്ത പറഞ്ഞു. സിദ്ദീഖുകൾ വല്ലാതെയായി, സിദ്ദീഖുകൾ ഒന്നും മിണ്ടിയില്ല,
മിണ്ടിയില്ല. പിന്നെയും ചീത്ത പറഞ്ഞു, സിദ്ദീഖ് തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ മിണ്ടാതിരുന്നപ്പോ ഉമ്മാകുവിന്റെ ഹബീബ് ചിരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റുന്നു, എല്ലാവരും എഴുന്നേറ്റുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് നിങ്ങൾ മാരിബിന്റെ തൊട്ട് തന്നെ ഇരിക്കുന്നവരാണ്. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും, ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ഒരു മഹത്തായ മജ്ലിസിൽ ഇരിക്കാനും ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ നിങ്ങൾ തന്നെയാണ്. ഇത്രത്തോളം ദിവസങ്ങളിൽ ഇവിടെ പരിപാടി നടക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, നമ്മുടെ സംഘാടകർ, നമ്മുടെ മഹൽ കമ്മിറ്റി ഭാരവാഹികൾ, ഇത്രത്തോളം വലിയ രീതിയിൽ നമ്മൾ 5 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഈ ഒരു ഉറൂസിൽ ഇത്രത്തോളം ദിവസത്തിൽ പങ്കിടാനും ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളുടെ ഈ ഹദറത്തിൽ നിന്നുകൊണ്ട് ഇത്രത്തോളം ദുആണ് പെണ്ണുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ നമുക്ക് ലഭിക്കുന്നത് ഇത്ര വലിയ ദുആകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. വലിയ തൗഫീഖ് നൽകിയവരാണ് നിങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സയ്യിദ് മദനി തങ്ങളുടെ കീഴിൽ നമ്മൾ സയ്യിദ് മദനി തങ്ങളുടെ ബറക്കത്തിലായി, ഹുർമത്തിലായി നാളെ തങ്ങൾ പാപ്പാന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാം. അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാന്. സ്വലാത്തുല്ലാ സലാമുല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഒരു 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ദുആയോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പല മുറാദുകൾ വെച്ചുകൊണ്ട്, പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും പേറിക്കൊണ്ട്, ഒരുപാട് രോഗങ്ങളാൽ ഒരുപാട് പ്രയാസങ്ങളാൽ വന്നവരാണ്. അള്ളാഹുവേ മഹാനായ സയ്യിദ് അവരുടെ ബർക്കത്തിനാൽ ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ റബ്ബേ. സിദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു അസഭ്യം പറയുകയാണ്, ചീത്ത പറയുകയാണ്. ആ സമയത്താണ് മുസ്തഫ നബി തങ്ങൾ ഇത് കണ്ട് ചിരിക്കുകയാണ്. സിദ്ദീഖങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ സിദ്ദീഖങ്ങൾ നോക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ചിരിക്കുകയോ, അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷിക്കുകയോ, നബി തങ്ങളെ ചിരിച്ച കണ്ടപ്പോ സിദ്ദീഖങ്ങൾ വല്ലാതെയായി. സിദ്ദീഖങ്ങളോട് വല്ലാതെ ഈ സഹോദരൻ അസഭ്യം പറയാൻ, ചീത്ത പറയാൻ തുടങ്ങിയപ്പോ സിദ്ദീഖങ്ങൾ തിരിച്ചു പറയാൻ തുടങ്ങി. സിദ്ദീഖങ്ങൾക്ക് സഹിച്ചില്ല, തിരിച്ച് സിദ്ദീഖങ്ങൾ തിരിച്ചു പറഞ്ഞു. ഇത് കണ്ട ഹബീബിന്റെ മുഖം പാടുകയാണ്, തന്റെ പഞ്ചാര മൃദുവാണ് പുഞ്ചിരിച്ച പഞ്ചാര പുഞ്ചിരിയായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധുരമായ പുഞ്ചിരിയമിടുന്ന് നിലക്കുകയാണ്. തന്റെ ഉറുമാൻ പോലെ തുടുക്കുകയാണ്, തന്റെ മുഖമതാ തുടുത്തു വരികയാണ്, ചുമക്കുകയാണ്. അത്രത്തോളം അവിടെ സന്തോഷിച്ചിരിക്കുമ്പോ പെട്ടെന്ന് മുഖം വാടി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. സിദ്ദീഖ് തങ്ങൾക്കറിയില്ല എന്തിനാണ് ഹബീബ്, എന്തിനാണ് മുസ്തഫ നബി തങ്ങൾ, എന്തിനാണ് എന്നെ ഇങ്ങനെ ചിരിച്ചത്, നബി തങ്ങൾ പിന്നെ എഴുന്നേറ്റ് പോയത്. പുറകെ സിദ്ദീഖ് തങ്ങൾ കടന്നു ചെന്നോ, അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. നബിയെ ഞാൻ അങ്ങയുടെ അടുക്കല നിൽക്കുമ്പോ ഒരാള് വന്നെന്നോട് ചീത്ത പറഞ്ഞു, ഒരാള് പറഞ്ഞെന്നോട് വന്നിട്ട് അസഭ്യം പറഞ്ഞു, പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ അദ്ദേഹം ഒരുപാട് ഒരുപാട് പറയാൻ തുടങ്ങിയപ്പോ എനിക്ക് സഹിക്കാതെ വന്നു നബിയേ, എനിക്ക് സഹിക്കാതെ വന്നു നബിയേ. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തിനാണ് നബിയേ എന്നോട് അദ്ദേഹം എന്നോട് ചീത്ത പറയുമ്പോ എന്തിനാണ് റസൂലേ ചിരിച്ചത്, എന്തിനാണ് അങ്ങ് പുഞ്ചിരിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സിദ്ദീഖേ നിങ്ങളറിയണേ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ പ്രതികരിക്കാൻ, ഒരു മനുഷ്യന് വേണ്ടി ചീത്ത സത്യം പറയാൻ ഒരാൾ കടന്നു വന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വായ കൊണ്ട് ഈ നാവ് കൊണ്ട് പലതും പറഞ്ഞാലും അവിടുന്ന് മിണ്ടാതിരിക്കുന്നവരുണ്ടല്ലോ, മൗനം പാലിക്കുന്നവരുണ്ടല്ലോ. അവന്റെ കൂടെ അള്ളാഹ്
കർത്താവ് ഒരു മലക്കിനെ ഏൽപ്പിക്കുന്നതാ. ആ മലക്കവനോട് പറഞ്ഞോളോ, ആ മലക്കവന്റെ കൂടെയാണ് സിദ്ദീഖുകളെ, സിദ്ദീഖ് നിങ്ങള് ഒരുപാട് ചീത്ത പറഞ്ഞപ്പോ ആ സഹോദരനോട് തിരിച്ചു പറഞ്ഞല്ലോ അതെനിക്ക് പറ്റിയില്ല. ആ സമയത്താണ് മലക്ക് തിരിച്ചുപോയി, മലക്ക് തിരിച്ചുപോയി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെല്ലാം അമ്മന്ന് നമ്മെ എതിർത്താലും എന്തു പറഞ്ഞാലും തിരിച്ചൊന്ന് നാവ് കൊണ്ട് പറയരുതേ. രാവിലെ നമ്മൾ സൂക്ഷിക്കണേ, രാവിലെ നമ്മൾ സൂക്ഷിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് ആ സമയത്ത് ദേഷ്യം പിടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ പ്രകോപിതനായി പറയുന്ന നേരത്ത് നമുക്ക് എന്തെന്നറിയില്ല, പ്രഷർ കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും തോന്നിയത് പറയോ. പക്ഷേ പിന്നീടൊന്ന് ആലോചിച്ചു നോക്കുമ്പോ, യാ അല്ലാഹ്, ഇതാണോ ഞാൻ പറഞ്ഞു പോയത്, ഇതാണോ എന്റെ നാവ് കൊണ്ട് പറഞ്ഞത്. റബ്ബേ പൊറുക്കണ, അല്ലാഹ് അല്ലാഹുവിനോട് തൗബ ചെയ്താൽ പൊറുക്കോ. പക്ഷേ ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന കറകളയാൻ, ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവ് മാറ്റാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമോ? അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് ജോലിക്ക് പോയാലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരാളെ പറ്റിയിട്ട് ഒരാളോട് പരദൂഷണം പറയണ്ട, ഏഷണി വേണ്ട, വഞ്ചന വേണ്ട. ഒരാളെയും പറ്റിച്ചിട്ടോ, അതല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടോ നമുക്കൊന്നും ജീവിക്കണ്ട. അല്ലാഹു കാത്തിരിക്കട്ടെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഈമാനിന്റെ മാധുര്യം നുകരുന്ന മുഅ്മിനീങ്ങളായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നബിതങ്ങൾ മൂന്നാമതായിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മടങ്ങുന്നതിന് തീരേക്ക് തള്ളപ്പെടുന്നതിനെ വെറുക്കുന്നത് പോലെ വെറുക്കുക. എല്ലാം നമുക്കുണ്ടാകും. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, റബ്ബേ ഇതെന്താണ്, ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്, ഇതൊക്കെ സൃഷ്ടിച്ചു, അതിനാരെ സൃഷ്ടിച്ചു, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഓവർ ചിന്തിച്ച് അള്ളാന്റെ അടുക്കലെത്തും. അള്ളാഹ് സൃഷ്ടിച്ചതാരാ, അതിലേക്ക് വരെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ചെത്തും. ആ സമയം നിങ്ങൾ സമയത്ത് നമ്മുടെ അടുക്കലാരാം, നമ്മുടെ അടുക്കലേക്ക് ശൈത്താൻ വന്നിട്ട് ഇങ്ങനെ ഓരോ ചിന്ത നമുക്ക് ഓരോ തോട്ട് ഇങ്ങനെ നമുക്ക് ഇട്ടു തരികയാണ്. ഇതിങ്ങനെ ആലോചിക്കുക, അതിന്റെ പുറകെ ആലോചിക്കുക, അതിന്റെ പുറകെ ആലോചിക്കുക, ഓരോന്നും ആലോചിച്ച് 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 നമ്മൾ ഏതോ ദിക്കിലേക്ക് എത്തുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ആ സമയം നിർത്തണേ, നമ്മുടെ സംഭാഷണമായിട്ടുള്ള സംഭാഷണം നിർത്തണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വലിയ പ്രശ്ന ജീവിതമാണ്, പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ പേര് ചിന്തിച്ച് ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിച്ച് നമ്മൾ ജീവിച്ച് നമ്മുടെ ആരോഗ്യം കളഞ്ഞ്, അതല്ലെങ്കിൽ നമ്മുടെ ഈ സൗഹൃദങ്ങൾ നമ്മുടെ സമയങ്ങൾ കളയരുത്. അതിലേക്ക് ഞാൻ സന്തോഷമാണ്, സന്തോഷം തരുന്നതും അല്ലയാണ്, സന്താപം തരുന്നതും അല്ലയാണ്. അതുകൊണ്ട് അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു പ്രതിസന്ധിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ, തമ്പുരാനെ സ്വീകരിക്കണേ അല്ലാഹ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ അവര് നാളെ അന്ത്യനാളിൽ ആരോരുമില്ലാതെ കൂട്ടിനില്ലാതെ നിൽക്കും. അടുക്കിലേക്ക് എനിക്ക് ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോഴും എന്റെ വാപ്പയും കൂടെ വേണം. വാപ്പയെയും കൊണ്ടുപോകുമ്പോഴോ അള്ളാഹുവേ നിന്നോട് ഞാൻ ദുആ ചെയ്തതാണ്, റബ്ബേ നീ എന്റെ കൽപ്പന ലംഘിക്കാതിരിക്കരുത് റബ്ബേ. അള്ളാഹുവേ അതുകൊണ്ട് എന്റെ കൽപ്പന സ്വീകരിക്കണേ അല്ലാ, ഞാൻ ദുആ ചെയ്ത് സ്വീകരിക്കണേ അല്ലാ. അപ്പൊ അവിടുന്ന് ആ ഉപ്പയെ അവിടുന്ന് വേറെ വിരൂപനാക്കും.
എന്നിട്ട് തിരിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ അത്ര ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് നാളെ മഹ്ശറിന്റെ മുറ്റത്ത് കൂടുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ തന്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശമുണ്ടാകും. അവരാരാണ്? അങ്ങാന്റെ മാർഗത്തിനായി, അങ്ങാകുവിന്റെ മാർഗത്തിനായി സ്നേഹിക്കുന്നവരാണ്. അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണല് നമുക്ക് കൂട്ടിനില്ല. നാളെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണല് കൂട്ടിനില്ല. ഈ അർശിന്റെ തണലിൽ നിൽക്കുന്ന ഏഴ് വിഭാഗക്കാരെ മുസ്തഫായി നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് അങ്ങാകുവിന്റെ വേദി കാംക്ഷിച്ചുകൊണ്ട് അങ്ങാകുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കലാണ്, പരസ്പരം രഞ്ജിപ്പുണ്ടാക്കലാണ്, പരസ്പരം സ്നേഹിക്കലാണ്. അങ്ങാകുവിന് തൗഫീഖ് നൽകട്ടെ. നാളെ റബ്ബിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോ ആരായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പുനരുദ്ധാരണ നാളില് പ്രവാചകന്മാർക്കോ രക്തസാക്ഷിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിലർ അല്ലാഹു നൽകുന്ന സ്ഥാനമാനങ്ങൾ കണ്ട് അവർ കൊതിക്കുമത്രേ. സ്നേഹിച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ഉദ്ദേശമില്ല. ഒരാൾ നമ്മൾ സ്നേഹിക്കുക എന്തിന്? അയാൾക്ക് കുറച്ച് പണുണ്ട്, അങ്ങനെ കൈക്കലാക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നമ്മള് സ്നേഹിക്കലല്ല, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കലല്ല. എന്തെങ്കിലും കിട്ടാൻ, അതിനെങ്കിൽ എന്തെങ്കിലും നേടാൻ നമ്മൾ സ്നേഹിക്കലല്ല. ഭൗതികമായ താല്പര്യങ്ങൾക്കല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിനായി ഒരാൾ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകുമത്രേ. ആ സ്ഥാനം കണ്ടിട്ടാണ് ഒരു ലക്ഷത്തിൽ പരം കടന്നു വന്ന അമ്പിയാക്കളില്ലേ, ഈ അമ്പിയാക്കൾ ആഗ്രഹിക്കുമത്രേ, ഈ സ്ഥാനം തന്നാൽ, ഈ സ്ഥാനം കിട്ടിയാൽ എത്ര നന്നായേനേ എന്ന് അമ്പിയാക്കൾ, നബിമാർ അമ്പിയാക്കളവളെന്ന് ആഗ്രഹിക്കുമെന്ന്. അതുമാത്രമല്ല, ഔലിയാക്കളില്ലേ, അരിഫീങ്ങളില്ലേ, അവരും നാളെ ആഗ്രഹിക്കുമത്രേ ഈ ഒരു സ്ഥാനം കിട്ടിയാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഔലിയാഅല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ മിത്രങ്ങളാലോ, അല്ലാഹുവിന്റെ മിത്രങ്ങളാലോ അവർക്ക് യാതൊരു ഭയവുമില്ല, അവർക്ക് നാളെ ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹു സുബ്ഹാനഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് എല്ലാം തന്റെ ജീവിതത്തെ സമർപ്പിച്ച ഔലിയാക്കളാണ്, ആരിഫുകളാണ് നമ്മുടെ മുമ്പേ നടന്നു പോയത്. നമ്മുടെ ഈ ദേശത്ത് നമുക്ക് വളരെ സന്തോഷകരമായ ഈ ദേശത്തിന്റെ തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നത് ഈ ഉള്ളാളത്തെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, നമ്മുടെ തണല്, നമ്മുടെ ആശ്വാസത്തിന്റെ കേന്ദ്രമാണ് ഉള്ളാണ് ദുർഗ. എത്രയെത്ര മുഅ്മിനീങ്ങളാണ് ഇന്നലെയും ഇന്നുമായി കഴിഞ്ഞ ദിവസങ്ങളിലുമായി പല പ്രശ്നങ്ങൾക്കും പല പ്രയാസങ്ങളും പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ സയ്യിദ് മദനീ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിയത്. യാ അല്ലാഹ്, ഞങ്ങളുടെ മുറാദുകൾ നസിലാക്കി തരണ അല്ലാഹ്, സ്വീകരിക്കണ അല്ലാഹ്. നിന്നെ സ്നേഹിച്ച മഹാരഥന്മാര്, നീ ഏറെ സ്നേഹിച്ച മഹാരഥന്മാര്, നീ ഏറെ ഇഷ്ടപ്പെട്ട മഹാരഥന്മാര്, ആ മഹാനുഭാവം മഹാന്മാരെ മുന്നെത്തിക്കൊണ്ടാണ്, ആ മഹാനുഭാവന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ്, ചാരത്ത് നിന്നിട്ടാണ് ഈ പാപികളായ സഹോദരന്മാര് ദുആ ചെയ്യുന്നത്. യാ അല്ലാഹ്, ഞങ്ങളുടെ ദുആയെ തട്ടിക്കളയല്ല അല്ലാഹ്, സ്വീകരിക്കണ അല്ലാഹ്, സ്വീകരിക്കണ അല്ലാഹ്. റബ്ബേ, പാപികളായ ഈ സഹോദരന്മാർക്ക് ഇനിയും ഈ ഉള്ളാളത്തിന്റെ മണ്ണിലേക്ക്, സയ്യിദ് മദനി തങ്ങളുടെ ഹദ്റത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുത്തെ പൊരുത്തം നേടാൻ, അവിടുത്തെ പൊരുത്തത്ത് നേടാൻ, അവിടുത്തെ ഹുറുമത്ത് നേടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണ അല്ലാഹ്. അവിടുത്തോടുള്ള മദദ് ഏറ്റേറ്റ് നൽകണേ അല്ലാഹ്, ഏറ്റേറ്റ് നൽകണേ അല്ലാഹ്. ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ്.
നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ചെറിയൊരു ദുആയോടുകൂടെ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു പത്ത് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തിന് മുസ്തഫായ നബിയുടെ ഹളറത്തിലേക്ക് എത്തിക്കണം റബ്ബേ. മഹാന്മാരായ ഔലിയാക്കളായ ഹരിഫീങ്ങളായ മഹാനന്മാരായ ആളുകളുടെ അടുക്കലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, അവരുടെ ബർക്കത്ത് ഞാൻ ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ തമ്പുരാനേ. ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر حاسد اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. അള്ളാഹുവെ, ഞങ്ങൾ ഓതിയ ഫാത്തിഹായ നീ സ്വീകരിക്കണേ തമ്പുരാനെ. മുസ്തഫായ നബി നിങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണം റബ്ബെ. മഹാനന്ദന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചൊല്ലിയ സൂറത്തുകൾ, ഞങ്ങൾ ചൊല്ലിയ ഖുർആനിലെ മഹാനായ സയ്യിദ് മദനീ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അവിടത്തോടുള്ള മദത് ഏറ്റി ഏറ്റി നൽകണേ തമ്പുരാനെ. ഏറ്റിയേറ്റി നൽകണേ തമ്പുരാനെ. ഏറ്റിയേറ്റി നൽകണേ തമ്പുരാനെ. പല രീതിയിലും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് നൽകിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു അവരുടെ ദുആയെ സ്വീകരിക്കട്ടെ, ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് തരുമാറാവട്ടെ. നമുക്കറിയാം ഒരുപാട് ഉസ്താദുമാർ ഇവിടെ ഈ ഒരു സദസ് സ്റ്റേജിലും സദസ്സിലുമായി നിലകൊള്ളുന്നവരുണ്ട്. പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഓപ്പറേഷൻ വരെ പറഞ്ഞ രോഗങ്ങളുണ്ട് റബ്ബേ, യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ റബ്ബേ അത് നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. സയ്യിദ് മദനീ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. ഇങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ച് പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി, ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി, രോഗം ശിഫയാകാൻ വേണ്ടി പലവിധേനയും പല ഉദ്ദേശങ്ങൾ വെച്ച് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരിമാർ, സഹോദരന്മാർ എല്ലാവരുമുണ്ട്. പലരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ നിനക്കറിയാം, അല്ലാഹുവേ എല്ലാം നിനക്കറിയാം. അല്ലാഹുവേ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ സഫലീകരിച്ച് തരണേ റബ്ബേ. സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാവരും നിലനിൽക്കുന്ന സഹോദരന്മാർ എല്ലാവരും അല്ലാഹു സ്വീകരിക്കട്ടെ. നിൽക്കാൻ പ്രയാസം ഉള്ളവർ ഇരുന്നോളി, നിൽക്കാൻ പ്രയാസമുള്ളവർ ഇരുന്നോളിട്ടോ ഇൻഷാഅല്ലാഹ്. അള്ളാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ഉസ്താദ്മാരൊക്കെ ഇരുന്നോളി. അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളെ സഫലീകരിച്ച് തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഇൻഷാല്ലാ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ആമീൻ പറയണം, പറയില്ലേ? എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയില്ലേ? ഇൻഷാല്ലാ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رج سيدنا ربي ملك الجبار يا تمبران ربي ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ അയൽവാസികളുണ്ട്, ഞങ്ങളെ അറിയുന്നവരുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്. അർഹമ റഹീമായ അല്ലാഹ് അവരുടെ ഖബർ ജീവിതം ആഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹുവേ സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാൻ. സ്വർഗീയ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ തമ്പുരാൻ. ഞങ്ങൾ ഉയർത്തിയ കൈവായി മടക്കല്ലേ തമ്പുരാൻ. ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഉള്ളാട് ദർഗാ ശരീഫിലേക്ക് ഈ അങ്കണത്തിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കണേ തമ്പുരാൻ. ഇന്നല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയേണ്ടവരാണ് അല്ലാ, നാളെ നിന്റെ ദർബാറിലേക്ക് കടന്നു വരേണ്ടവരാണ് റബ്ബേ. സിറാത്ത് പാലത്ത് നിന്ന് മിന്നൽ വേഗതയിൽ കടക്കാൻ, സിറാത്ത് പാല മിന്നൽ വേഗതയിൽ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാൻ. റബ്ബേ ഞങ്ങൾക്ക് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന വിറക് കൊള്ളിയാക്കല്ലേ തമ്പുരാൻ. റബ്ബേ ഞങ്ങൾ പാപികളാണ്, ദൂഷികളാണ്. ജീവിതത്തിൽ ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് വല്ലതും ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ എല്ലാം മാപ്പാക്കണേ അല്ലാ, എല്ലാം മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനേ, പല രോഗങ്ങൾ പിടിപെടുന്ന കാലമാണ്. ക്യാൻസർ പോലോത്ത, ട്യൂമർ പോലോത്ത, മഞ്ഞപ്പിത്തം പോലോത്ത, ഹാർട്ട് അറ്റാക്ക് പോലോത്ത രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ റബ്ബേ. അല്ലാഹുവേ പെട്ടെന്നുള്ള രോഗങ്ങൾ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ, കാത്തിരക്ഷിക്കണേ അല്ലാ റബ്ബേ. അതിന്റെ വല്ല രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, അല്ലാഹുവേ നീ കരിച്ചു കളയണ അല്ലാ. അല്ലാഹുവേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ പുറക്കത്ത് കൊണ്ട് എല്ലാവിധ രോഗങ്ങളുടെ അണുക്കളെയോ കരിച്ചു കളയണ അല്ലാ, കരിച്ചു കളയണ അല്ലാ റബ്ബേ. വൈറസ് രോഗങ്ങൾ പിടിപെടുന്ന കാലമാണ്, കാത്തിരക്ഷിക്കണേ അല്ലാ. മക്കളെ കാത്തിരക്ഷിക്കണേ അല്ലാ. മാതാപിതാക്കളെ കാത്തിരക്ഷിക്കണേ അല്ലാ റബ്ബേ. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. അല്ലാഹുവേ നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്കറല്ല. അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ ഒരുപാട് തെറ്റുകളുണ്ട് റബ്ബേ. അല്ലാഹുവേ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ അല്ലാ റബ്ബേ. മുസ്തഫായ നബി ഞങ്ങളുടെ മദീന മുനവ്വറയിലേക്ക് കടന്നു ചെന്നു, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. മുസ്തഫായ നബി ഞങ്ങളുടെ ഉപദേശം കൊണ്ട് ദീനീ പ്രബോധനത്തിന്റെ ഈ ഉള്ളാടത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന ഭാരായ സംഗീത മദനീ തങ്ങളോടുള്ള മദത് ഞങ്ങൾ കേട്ടിയേറ്റി നൽകണേ അല്ലാ, ഏറ്റിയേറ്റി നൽകണേ അല്ലാ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ റബ്ബേ. അല്ലാഹുവേ മക്ബൂറും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, പല ഉദ്ദേശം വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരും. അല്ലാഹുവേ അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ അല്ലാ, വിഷമങ്ങൾ അകറ്റിക്കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കണേ അല്ലാ. എന്ത് തന്നെ രോഗങ്ങളാണെങ്കിലോ, എന്ത് തന്നെ പ്രയാസങ്ങളാണെങ്കിലോ യാ അല്ലാ അത് നീ അകറ്റിക്കൊടുക്കണേ അല്ലാ, ദൂരീകരിക്കണേ അല്ലാ യാ അല്ലാ. അല്ലാഹുവേ പലരുമുണ്ട് അല്ലാഹുവേ ഇവിടെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് റബ്ബേ ചെറിയ രോഗമായാലും പ്രയാസപ്പെടുന്നവരുണ്ട്. ഷുഗർ പോലോത്ത, പ്രഷർ പോലോത്ത, അല്ലാഹുവേ യൂറിക് ആസിഡ് പോലോത്ത രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട്.
എത്തുന്നവരുണ്ട്. ആകമേ കൈകാലുകൾ സംബന്ധമായി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമായി നടുവേദനയുള്ളവർ, കഴുത്തുവേദനയുള്ളവർ, പല രീതിയിലും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ശമനം നൽകണ അല്ലാ, ശമനം നൽകണ അല്ലാഹുവേ. എന്നാണ് ഞങ്ങളുടെ മരണമെന്നറിയില്ല. മയ്യത്ത് കട്ടിലിൽ ഏറ്റിയിട്ട് ആറുകാലുള്ള വാഹനത്തിൽ ഞങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങളെ കിടത്തിക്കൊണ്ട് കൊണ്ടുപോകുമ്പോ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തലേലുകൾ ചൊല്ലില്ലേ, അത് ചൊല്ലി ഞങ്ങളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ ആരുടെ മണ്ണിൽ വെച്ചാൽ റബ്ബേ ഞങ്ങൾക്ക് പിന്നാരും കൂട്ടിനില്ല, കൂടെ വന്ന് കൊണ്ടുവിടാൻ വന്ന നാട്ടുകാരില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, ഭാര്യയില്ല, ആരാരുമില്ല, സഹോദരന്മാരില്ല, ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. അല്ലാ, നാളെ കബറിന്റെ ആഴങ്ങളിൽ ഈ മൈതാനിൽ ഞങ്ങളാണ് ഒറ്റക്ക് കഴിയേണ്ടത്. അല്ലാഹുവേ രക്ഷ നൽകണ അല്ലാ, ശിക്ഷ നൽകല്ല അല്ലാസകിയായ ജീവിതം നല്ല രീതിയിലാക്കണ അല്ലാ, വറുസകിയായ ജീവിതം നല്ല രീതിയിലാക്കണ അല്ലാ. റബ്ബേ പാമ്പ് കടിക്കുന്ന, തേള് കടിക്കുന്ന, ചിതലടിക്കുന്ന ശരീരമാക്കല്ല റബ്ബേ, ശരീരമാക്കല്ല റബ്ബേ. വാഗ്മേ നാളെ കബറിലേക്ക് ചെന്നാലും താരാട്ട് പാട്ട് പാടിത്തന്ന് ഉറങ്ങുന്നത് പോലെ സുഖമായി ഉറങ്ങാനോ, വാഗ്വേ സ്വർഗീയ വിരിപ്പ് വിരിച്ചു തരാനോ, സ്വർഗീയ വിരിപ്പ് കിട്ടുവാനുള്ള തൗഫീഖ് നൽകണ അല്ലാ, തൗഫീഖ് നൽകണ അല്ലാ. റബ്ബേ വാഗ്വേ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണ റബ്ബേ. വാഗ്വേ റോഡരികിൽ ചിതഞ്ഞെരിഞ്ഞു മരിക്കുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണ റബ്ബേ. വാഗ്വേ അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണ റബ്ബേ. വാഗ്വേ കീറി മുറിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ റഹ്മാനായ അല്ലാ ഞങ്ങളെല്ലാവിധ മുറാദുകളാസിലാക്കി തരണേ തമ്പുരാരെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാരെ, പ്രദാനം ചെയ്യണ അല്ലാ. ഞങ്ങളെ വളർത്തി വലുതാക്കിയവരവരാണ്, ഞങ്ങൾക്ക് വേണ്ടി കിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പോറ്റി വളർത്തിയതവരാണ് റബ്ബേ. ആയുസ്സും ആരോഗ്യ മാഫിയത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ മരണപ്പെട്ട മാതാപിതാക്കളുണ്ട്, അല്ലാഹുവേ അവരുടെ കബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, സുഗമമാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണ റബ്ബേ, അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണ റബ്ബേ. അല്ലാഹുവേ ശൈത്താന ബലയിലാക്കുന്ന റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ചുമന്നാകുവേ വഴി തെറ്റിപ്പിക്കല്ലേ തമ്പുരാന്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ, നല്ല മക്കളാക്കണേ അല്ലാ, ദീനിനും ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കണ അല്ലാ. വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്കാട്ടില് നാളെ മൈതാനിയുടെ ചാരത്ത്, കബറിന്റെ ചാരത്ത് വന്ന് ഒന്ന് സലാം പറയുന്ന, ഒന്ന് യാസീനോദാൻ പഠിയുന്ന മക്കളാക്കി തീർക്കണേ അല്ലാ. റബ്ബേ വഴിപിഴപ്പിക്കല്ലേ തമ്പുരാനെ. റബ്ബേ വാഗ്വേ ഞങ്ങളുടെ മക്കളെ കാത്തിരക്ഷിക്കണ റബ്ബേ. ഞങ്ങൾ ആരെയും ശൈത്താന വലയിലാക്കല്ല റബ്ബേ. വാഗ്വേ ഞങ്ങളുടെ കണ്ണ് ഹറാമിലേക്ക് പോയിട്ടുണ്ട്, ഞങ്ങളുടെ കാത് ഹറാമിലേക്ക് പോയിട്ടുണ്ട്, ഞങ്ങളുടെ കൈകാലുകൾ ഹറാമിലേക്ക് പോയിട്ടുണ്ട്. അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ റബ്ബേ, പൊരുത്തപ്പെട്ട് തരണേ. അല്ലാ ശൈത്താന വലയെ തൊട്ട് കാത്തിരക്ഷിക്കണ റബ്ബേ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ സഹായിച്ചവരുണ്ട്. ഒരു നേരത്തെ വിഷമം വരുമ്പോ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞ, ഒരു വാക്ക് പറഞ്ഞെങ്കിലും ഞങ്ങളോട് ഞങ്ങളെ സമാധാനിപ്പിച്ച, ഞങ്ങൾക്ക് കൂട്ടായി തണലായി നിന്ന ഞങ്ങളുടെ കൂട്ടുകാര് സഹോദരന്മാര് ഞങ്ങൾ അറിയുന്നവരുണ്ടല്ലോ, ഞങ്ങളെ പണം കൊണ്ട് സഹായിച്ചവരുണ്ടല്ലോ, ഞങ്ങളെ പല വിധേനയും സഹായിച്ചവരുണ്ടല്ലോ, അവരെ നീ സഹായിക്കണം. അല്ലാ പഠിക്കുന്ന കാലം ഭക്ഷണം നൽകിയവരുണ്ട്, അന്നം നൽകിയവരുണ്ട്, വസ്ത്രം നൽകിയവരുണ്ട്, പാനീയം നൽകിയവരുണ്ട്. അവർക്ക്
തക്ക ആയുസ് നൽകണ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, അവരുടെ റിസ്കിലൊക്കെ നീയും ബർക്കത്ത് നൽകണേ അല്ലാ, സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ആലിമീങ്ങൾ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പലരും ഇന്ന് ആരടി മണ്ണിലാണ് യാ അല്ലാ. ആ ഉസ്താദുമാർക്ക് അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഉസ്താദുമാർ അവരുടെ കബർ ജീവിതം രാഗത്തിലാക്കണേ അല്ലാ, ധനം ചേർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. പഠിച്ച സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ റബ്ബേ, ആ സ്ഥാപനങ്ങളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ റബ്ബേ. സമസ്തയുടെ നേതാക്കന്മാർ അല്ലാഹുവേ, മഹാനായ ശംസുൽ ഉലമ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, സമസ്തയുടെ ആലിമീങ്ങൾ, ഒരുപാട് ആളുകൾ ഇന്നാരുടെ മണ്ണിലാണ് അല്ലാ, അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. സമസ്തയുടെ ആലിമീങ്ങൾ അല്ലാഹുവേ, സമസ്തയെ നയിക്കുന്ന ശിഖുന ആലിക്കുട്ടി ഉസ്താദ്, ജിഫിനി മുത്തുപ്പോയ ആട്ടങ്ങൾ, ഒരുപാട് മഹാർഗന്മാരായ ആളുകൾ അല്ലാഹുവേ, കെട്ടി അംസമുസ്ലി ഉസ്താദ് അവർക്ക് അല്ലാഹുവേ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബഹുമാനപ്പെട്ട കാക്ക ഉസ്താദ് അവർക്ക്, അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാർ അല്ലാഹുവേ, അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ, പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, പാണക്കാട്ട് പൊന്നോമനകൾ, അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ റബ്ബേ. അല്ലാഹുവേ, ഈ പ്രസ്ഥാനത്ത് നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ തമ്പുരാന്, നിലനിർത്തണേ അല്ലാ റബ്ബേ. ഞങ്ങൾ നീ മക്കിരീങ്ങളുടെ മക്കറിനെ തൊട്ടും സഹിരീങ്ങളുടെ സിഹറിനെ തൊട്ടും കാഫിരീങ്ങളുടെ കുഫറിനെ തൊട്ടും നീ കാത്തിരിച്ചിരിക്കണം റബ്ബേ, ഐബീങ്ങളുടെ ഐനിനെ തൊട്ട് നീ കാത്തിരിച്ചിരിക്കണം റബ്ബേ, കണ്ണന്മാരെ കണ്ണിൽ നിന്ന് നീ കാത്തിരിച്ചിരിക്കണം അല്ലാ, ചതിയന്മാരെ ചതിയിൽ നിന്ന് നീ കാത്തിരിച്ചിരിക്കണം അല്ലാ റബ്ബേ. ഞങ്ങൾക്ക് നീ ആയുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടിയവര് പല ഉദ്ദേശങ്ങൾ വെച്ചവരാണ്. അഞ്ചും ആറും ഏഴും വർഷക്കാലമായി മക്കളില്ലാതെ സന്താനങ്ങളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവര് അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് നൽകിയതുപോലെ അല്ലാഹുവേ, സക്കറിയ നബി അലൈഹി ഇസ്ലാമിന്, ഹയാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയതുപോലെ യാ അല്ലാ, മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ, മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ. വിവാഹ പ്രായമെത്തിയവരുണ്ട് അല്ലാഹുവേ, അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ആസിഫ് ഖാ, അതുപോലെ തന്നെ മറ്റ് സഹോദരന്മാരുണ്ട് റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാന്, അല്ലാഹുവേ പ്രദാനം ചെയ്യണേ തമ്പുരാന് റബ്ബേ. ഞങ്ങളുടെ ദുആയിലെ നീ സ്വീകരിക്കണേ തമ്പുരാന്, തട്ടിക്കളയല്ലേ തമ്പുരാന്, സ്വീകരിക്കണേ തമ്പുരാന് റബ്ബേ. റഹ്മാനായ അല്ലാ, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, പല പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്, വിസരണിയാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാമ പുതുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല രീതിയിലും ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട് റബ്ബേ. എല്ലാവിധ ദുആകളാകുവേ, ഉദ്ദേശങ്ങളും സഫലീകരിക്കണം റബ്ബേ. അതാകുവേ പ്രവാസികളുടെ ജോലിയിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ, കുടുംബത്തിൽ നീ അല്ലാകുവേ, കുടുംബത്തിൽ നീ ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാന്, സന്തോഷത്തോടുകൂടെ നാട്ടിലെത്താൻ തൗഫീഖ് നൽകണം റബ്ബേ. അതാകുവേ പ്രോഗ്രാമിലുവേ കൂടെ വരാറുള്ള അർഷാദ് എന്ന് പറയുന്ന, യൂനസ് എന്ന് പറയുന്ന സഹോദരന്മാര് അല്ലാഹുവേ, അദ്ദേഹം അവരുടെ ജോലിയിലൊക്കെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണ റബ്ബേ, അവരുടെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കണേ തമ്പുരാന് റബ്ബേ. അല്ലാഹുവേ കർണാടകയില് ഞാനും അല്ലാഹുവേ ഈ വിനീതനുമായി
വർഷങ്ങളോളം ബന്ധമുള്ള ഷെരീഫ് എന്ന് പറയുന്ന സഹോദരൻ റബ്ബേ സഹോദരമല്ലാതെ പ്രയാസത്തിലാണ്. അല്ലാഹുവേ രോഗം നീ ശിഫയാക്കണേ, അല്ലാഹുവേ ശിഫയാക്കണേ റബ്ബേ, ശമനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളെ ദുആയിനെ സ്വീകരിക്കണേ, തട്ടിക്കളയല്ല റബ്ബേ ബഹുമാനപ്പെട്ട ശൻവാഗുവേ ഷെരീഫുൽ മദനീ റളിയല്ലാഹു തആലാ അൻഹു, ഈ മഹാനുഭാവന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ ദുആ ഞങ്ങൾ നിന്നോട് തേടുകയാണ്, ഞങ്ങൾ ദുആയിരക്കുകയാണ്, സ്വീകരിക്കണേ അല്ലാ, തട്ടിക്കണയല്ല റബ്ബേ, തട്ടിക്കണയല്ല റബ്ബേ, അവിടുത്തോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ ആമീൻ ബിറഹ്മതികയാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ് ഇവനി തന്നെ വേണ്ടിയിട്ടും ഉസ്താദ്മാർ